ഹൈ ഹലോ, വെൽക്കം ബാക്ക് ടു ഷെറിൻസ് ക്രേസി വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഐസ്ക്രീമിൽ നമ്മൾ ക്രീമോ എസെൻസോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അത്ര ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്കിങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതുപോലത്തെ രണ്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. രണ്ട് കവറാണ് ഈ പേർലിജിയുടെ, ഇതുപോലത്തെ രണ്ട് കവറിലുള്ള ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് എടുത്തതന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ കുറച്ച് പാല്, ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. നല്ല കട്ടിയുള്ള പാൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് അത് നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം മുന്നോട്ട് നിൽക്കണമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ കൂടുതൽ ബിസ്ക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാലും കൂടുതലായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അതെല്ലാം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. പാലൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒരു 30 സെക്കൻഡ് ഇതുപോലെ അനക്കാതെ വെക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ തന്നെ അലിഞ്ഞിട്ട് വരും. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് മിക്സ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ടൈറ്റായിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ടൈറ്റായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുത്തിട്ട് അത് ലൂസാക്കി എടുക്കാം. വല്ലാണ്ട് ലൂസാവരുത് കേട്ടോ. വല്ലാണ്ട് ലൂസായി കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ അത് സെറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് തണുത്ത ശേഷം ഇതുപോലത്തെ ഒരു ജാറിലേക്ക് മാറ്റിയതാണ്. നല്ലപോലെ ജാറിൽ മാറ്റിയിട്ട് നമ്മളിതൊന്ന് മിക്സ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നല്ലപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുണ്ടാക്കുന്ന ഒരു മിക്സ് അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ടാവണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ലൂസായിട്ട് പോകും. അപ്പോൾ നമ്മൾ ആദ്യമേ ലൂസായിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്ത ശേഷം പിന്നെ അത് ഭയങ്കരമായിട്ട് ലൂസാവും. പിന്നെ നമ്മളത് സെറ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് പാടുപെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അത് കുറച്ച് കുറുകിയ രൂപത്തിൽ തന്നെ നമ്മൾ ടൈറ്റായിട്ടുള്ള രൂപത്തിൽ തന്നെ നമ്മളത് എടുക്കണം. എന്നാൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒഴിഞ്ഞൊരു ഐസ്ക്രീം ബോട്ടിൽ ഐസ്ക്രീമിൻ്റെ എന്തെങ്കിലും ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും വെക്കാം. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഞാൻ ഇതുപോലത്തെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ ലെഡ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഇനി നമ്മൾ ഇതൊരു 12 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഏറ്റവും ഈസി എന്ന് പറയുന്നത് രാത്രിയിൽ ഉണ്ടാക്കുന്നതാണ്. ഞാനിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് രാവിലെ എടുത്ത് നോക്കുമ്പോഴേക്കും അത് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ കേട്ടോ, അതിപ്പോൾ ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എടുത്ത് നോക്കിയിട്ടുള്ളതാണ്. നല്ല കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഐസ്ക്രീം നല്ല സൂപ്പറായിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു ഐസ്ക്രീമിനായിരിക്കും കേട്ടോ. അവരൊക്കെ പെട്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐസ്ക്രീം ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, വെറുതെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റുള്ള ഈ ഒരു ഐസ്ക്രീം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കില്ല കേട്ടോ. ഒരു വെറൈറ്റി ഓഫ് ടേസ്റ്റ് ആണ്. എന്നാൽ പോലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവാൻ പറ്റുള്ളൂ.
അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിവിടെ നിന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.